അപ്പൊ നമ്മുടെ പുൽവട്ട നമ്മുടെ ജംഗ്ഷനിലെ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യണ നമ്മളെ ഈ ഒരു ഹോട്ടൽ സഫ്രീന ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. ഇവിടെ ഒരു ഏട്ടനും അഞ്ചിനാണ്. നമ്മളെന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഇടും, വീഡിയോയിൽ ഇങ്ങനെ അല്ലെ അത്തുപ്പാക്കൂനെ അല്ലെ കുഞ്ഞാണിയാക്കൂനെ അല്ലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടില്ല. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ പുല്ലട്ടിയിൽ താമസം തുടങ്ങി 10-12 വർഷമായി. അതിൻ്റെ മുന്നേ ഇവിടെ വരുമ്പോൾ ഈ ഹോട്ടലിൽ പുല്ലട്ടിയിലൊരു ഹോട്ടലുണ്ട്, അവിടെ ചായയും പൊറോട്ടയൊക്കെ ആയിട്ട് വർഷങ്ങളായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് അനസുഖയാണ്. അനസുഖാൻ്റെ ഏട്ടനാണ് യൂസുഫാക്കു, അങ്ങനെയല്ലേ? അപ്പോൾ എന്നാലും യൂസുഫാക്കിനോട് എത്ര കൊല്ലായി എന്താന്നുള്ളത് നമുക്ക് യൂസുഫാക്കിനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയൊക്കെയാണ് എത്ര 37 കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട്. അത് നിങ്ങളും അനസും. എന്റെ അമ്മോസാക്ക പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു. മൂപ്പര് എത്തുന്ന എടുത്താണ് ഞാന് അമ്മോസാക്കിന് ഫസ്റ്റ് പുല്ലടി കച്ചവടം. ഫസ്റ്റ് നമ്മളെ കച്ചവടം എടുത്തത് അങ്ങനെയാണ്. അത് പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ മാനുവാക്കാന്റെ ഹോട്ടൽ മാനുവാക്കാൻ ഹോട്ടലാണ് ഇവിടെ ആൾക്കാർ. വാപ്പണ്ടാവുമ്പോ വാപ്പാക്കാനുള്ളതിന്റെ പേര് അങ്ങനെ വരിക. മാനുവാക്കാൻ ഹോട്ടലിൽ പോവാൻ മാനുവാ. അപ്പൊ ഇപ്പൊ എത്ര വർഷം ഉണ്ടായിരിക്കണം? അത് നിങ്ങളപ്പന്നായിരുന്നു. ഇപ്പൊ ഈ കൊറോണ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കലുണ്ട്. കൊറോണ ആയിട്ടാണ് ഇപ്പൊ തീരെ വരാത്തത്. 60 വയസ്സിന്റെ ആൾക്കാർ അങ്ങനെ മുകളിലെ ആൾക്കാർക്ക് പുറത്ത് കിടക്കാൻ പാടില്ലാന്ന് പറഞ്ഞപ്പോ അന്നത്തെ വിഷയം പറ്റാൻ നിർത്തി. ഇപ്പൊ പിന്നെ ജാതി കഴിക്കണു. ഇപ്പൊ അനസിക്ക് ഇങ്ങളും പാടപ്പ എത്ര വർഷമായി? 37 കൊല്ലമായി ഞാൻ തുടങ്ങിയാൽ തന്നെ ഓരോണ്ട് ഉണ്ടല്ലേ. നിങ്ങളെ ഏട്ടനും അഞ്ചിനും മാത്രം ഇവിടെ. പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ രാവിലെ ഭാര്യ വരും, സഹായിക്കാൻ വരും. നിങ്ങളെ ഭാര്യ രണ്ടാളുണ്ടോ? അല്ല, എന്റെ ഭാര്യ മാത്രം വരൂല്ലേ. സുബൈക്ക് ഞാനും 4 മണിക്ക് ഞാനോടും പോലും. എത്ര മണിക്കാ തുറക്കല് സാധാരണ നമ്മളെ ഹോട്ടല്? തുറക്കല് ഞാൻ സുബൈസ്കാരം കഴിഞ്ഞാ തുറക്കുള്ളൂ. മൈദയൊക്കെ കഴിച്ചു വെച്ചിട്ട് പള്ളി പോകും. പള്ളി പോയി നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ, വീടെ തുറക്കുള്ളൂ. നിങ്ങൾ അന്ന് ചോറുണ്ടായിരുന്നു? അന്ന് മുതൽ അന്ന് ചോറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ബസ് പുല്ലുവട്ടിക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ, മറ്റത് കരിങ്കന്തോണി, കക്കറ, പിന്നെ എല്ലാ കച്ചവടമൊക്കെ നമുക്ക് പുല്ലട്ടിയിൽ നൂല കച്ചവടം. ഇപ്പോ ഈ പുല്ലടക്കാര് മാത്രമേ ഉള്ളൂ. ബിരിയാണി ഇതൊക്കെ ഇപ്പൊ സാധാരണ നിർത്തി. പിന്നെ ഇപ്പൊ നമുക്ക് ഒക്കപ്പാടത്ത് ഉണ്ടാക്കാൻ വെജ്ജേനു. ഊരിക്കാരെ നിർത്തിയിട്ട് പരിപാടി നമുക്ക് വേണ്ടി. എന്റെ മുന്നേ പിന്നെ എന്റെ വാപ്പയിൽ തന്നെ അടക്കവറിച്ചിരുന്നു. അടക്കവറി പിന്നെ നമ്മള് കുറച്ച് കൊണ്ടിടുന്നു. അടക്കവറി ഉണ്ടാക്കണോ? അത് നമുക്ക് പിടിക്കാം. പിന്നെ അത് അടക്ക കച്ചവടം. പിന്നെ അമ്മൂസാക്ക കച്ചവടം അടക്ക പറി പറി. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് മാറിയത് അതോ എങ്ങനെ? അമ്മൂസാക്ക അടക്കപറി പിന്നെ പറിച്ചു കൊടുക്കുമ്പോ ആ പണി എടുത്തു കൊടുക്കുമ്പോഴാണ് അമ്മൂസാക്ക മരിച്ചത്. അങ്ങനെ ഇത് ഏറ്റെടുക്കാൻ ആളില്ലാതെ സ്വീപ്പായിട്ട് കച്ചവടം തുടങ്ങിയാണ്. അല്ലെ, കച്ചവടത്തിന്റെ കമ്പത്ത് തുടങ്ങിയതല്ലേ. കാരണം എന്താ, പുല്ലട്ടീത്ത ഹോട്ടലിറങ്ങും. നമുക്ക് മാനാക്കാന്റെ ഹോട്ടലിൽ പോവാൻ നല്ലൊരു വർത്തമാണ്. ഞാൻ ഇപ്പാനെ പോന്ന് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. മൂലരായി അറുപതിനടിയിൽ എത്ര മൂലരായി? 4 കൊല്ലം. അതെ, പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളിയിൽ പോയി. 4 കൊല്ലം പള്ളിയില് അങ്ങനെ ആഴ്ചയിലോ 15 ദിവസം കുടുംബമൊക്കെ നാട്ടിൽ പോയി. അത് എവിടെയാണ്? കേക്കുംപാടം. എന്നാ അവിടെ ഭാഗത്തൊക്കെ തന്നെയുള്ളല്ലേ? ഇതല്ല, എടപ്പറ്റ പഞ്ചായത്താണത്. അന്ന് എങ്ങനെയെങ്കിലും പോയി ബസ്സിനോ? അറിയപ്പെടണേ. അതെ അതെ, ഇടപ്പറ്റ. അതെ അതെ അതെ. എങ്ങനെ നിങ്ങൾ അങ്ങനെ പോയിന്? അന്ന് ഇവിടുത്തെ ബസ് ഉണ്ടായിരുന്നു, ആദ്യം നാട്ടിലേക്ക് നടക്കേണ്ടിരുന്നു. അത് 83 ഞാൻ പോയത്. 83 അന്ന് ഇരിങ്ങാട്ടിലേക്ക് നടന്നിട്ട് അവിടുന്ന് മേലാറ്റൂർ പെരിന്തൽമണ്ണ വണ്ടിക്ക് പോകും. ഇരിങ്ങാട്ടിൽ ഇവിടുന്ന് ഇരിങ്ങാട്ടിലേക്ക് കിടക്കുക. ബസ് ഇങ്ങനെ പെരിന്തൽമണ്ണ അങ്ങോട്ട് നിലമ്പതി കടന്നു വന്നു. അതായത് പാലില്ലാത്തപ്പോ അതിന് പോവും. അതില്ലെങ്കിൽ ഇരിങ്ങാട്ടിലേക്ക് ഇങ്ങനെ പുറത്തു കൂടി നടന്നു പോയിട്ട് നിലമ്പതിന്റെ അപ്പുറത്ത് പോയിട്ട് എന്റെ അക്കരെ ചെന്ന് കിടക്കുക. അവിടെ അതുവരെ നടക്കണം. അവിടുന്ന് ഇരിങ്ങാട്ടി പിന്നെ ബാക്കിക്കാരവിടെ സ്റ്റാൻഡ് അവിടെ അന്ന് മയിൽ വാഹനം, ഒന്ന് രണ്ട് വാഹനം ബസ് വന്നി തിരിച്ചു പോയിന്ന് അവിടെ ഇന്ന് പോയിരുന്നു. അതിന്റെ പിന്നെ എങ്ങനെ ഹോട്ടലിക്ക് കാരണം? 4 കൊല്ലം കഴിഞ്ഞപ്പോ അങ്ങനെ പള്ളിയിൽ നിന്ന് അങ്ങനെ പോകുന്നു. പിന്നെ അവിടെ വന്ന് അങ്ങനെ കാരണമല്ലപ്പം അങ്ങോട്ട് ഇതിലും അങ്ങനെ സെറ്റായി. പിന്നെ ഇവിടെ തന്നെ പണിക്ക് പോയിട്ടില്ല. അതന്നെ. പിന്നെ ഈ കച്ചവടമായിട്ട് ഇങ്ങനെ 10-37 കൊല്ലത്തോളമായി. നമ്മളെ മാസികത്ത് പഠിച്ചു അങ്ങനെ കഴിഞ്ഞു പോയി. ഇവിടെ തന്നെ 84 നിങ്ങക്ക് അന്ന് ഓർമ്മടാ 86-ത്തെ അന്ന് ഇവിടെ ഫസ്റ്റ് ഹോട്ടൽ എവിടെയാണ്? അവിടെ തന്നെ നാണിപ്പാഞ്ചിന്റെ. 15 വർഷം ചെയ്തു. പിന്നെ 7 വർഷം പറമ്പല സേതലിയാക്കാൻ അബ്ബാസിന്റെ അതിൽ ചെയ്തു. രസം കിടക്കണ്ടായിരുന്നേ. അതവര് പൊളിച്ച് പിന്നെ വിറ്റു. പൊളിച്ചപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. ഇപ്പൊ ഇവിടെ വന്നിട്ടിപ്പോ 13 കൊല്ലം. 13 കൊല്ല ഇപ്പൊ ഇവിടെ 40 വയസ്സ് പൊറാട്ട. ഞങ്ങള് തുടങ്ങിയ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ 50 വയസ്സായി. പൊറാട്ടയും ചായയൊക്കെ 50 പൈസ.
എണ്ണക്കടികളൊക്കെ 40 പൈസ 50 പൈസ പടച്ചോനെ. അല്ല, 1 രൂപയ്ക്ക് 1.5 രൂപയ്ക്ക് നിന്ന് ചോർമുണ്ട്. 1.5 രൂപയ്ക്ക് പൊറാട്ട നിന്ന് നമ്മളെ അങ്ങാടിയിൽ മരിച്ചുപോയി നമ്മുടെ ഹുസൈൻ കാക്കല്ലേ, ഹുസൈൻ ഹുസൈൻ അവിടുന്ന് എനിക്ക് 2.5 രൂപയ്ക്ക് അദ്ദുഗാക്കോന്റെ വീട്ടിൽ നിന്ന് പൊറാട്ടി ഇറച്ചി ചായ 2 രൂപയ്ക്ക് പൊറാട്ടി ഇറച്ചി ചായ ഹാഫ് ഇറച്ചി 2 പൊറാട്ട ഹാഫ് ഒന്നുമില്ല. ഹാഫൊക്കെ പിന്നെ ഞങ്ങളൊക്കെ കൊറേ കച്ചവടം ചെയ്ത് കൊറേ കഴിഞ്ഞിട്ടാണ് ഹാഫൊക്കെ ഇറങ്ങി. ഹാഫൊക്കെ ഇറങ്ങി അത് ഈ മിനി ബസ് ഇറങ്ങിയ ദിവസമാണ് ഹാഫ് വന്നത്. അതുവരെ ഹാഫ് ഇല്ലല്ലോ, അതുവരെ ഹാഫ് ഒന്നുമില്ല. അന്നൊക്കെ പുള്ളന്നെ ഉള്ളൂ, പുള്ളന്നെ ഉള്ളൂ. ആ അത് അനീഫാക്കും വരുന്നുണ്ട്. ആ എവിടെ പോകാം ചായക്കോ? ചായ കുടിക്കണം. നിങ്ങൾ എത്ര കൊല്ലായി നമ്മളെ ഈ ഒരു മാനുവാക്കാൻ ഹോട്ടൽ, ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഈ മാനുവാക്കാൻ ഹോട്ടലിൽ പോയി എത്ര കൊല്ലായി നിങ്ങൾ ബന്ധം? അത് ബന്ധം എന്ന് പറഞ്ഞാലേ നമ്മുടെ ചെറുപ്പകാലം മുതൽ ഇപ്പൊ ഇവിടുന്ന് എന്റെ അഭിപ്രായത്തിൽ 15 വയസ്സിന്റെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവൂലേ. നമ്മൾ ഇവിടെ തന്നെ ഉള്ളു. അതന്നെ ഞാനും 15 രാവിലെ വരും, ഇവിടെ ഇരിക്കും രാവിലോട് വരിക. കട്ടൻ നമ്മളെ വേണുവേട്ടനായിട്ടല്ലേ, കട്ടനെ നുറുക്കും പോകുന്നുണ്ട്. കട്ടന് നുറുക്കും, വേണുവേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കട്ടന് നുറുക്കും. വേണുവേട്ടൻ നിങ്ങൾ ശരിക്കും ഈ പുൽവട്ട അങ്ങാടിയിൽ ഇപ്പം നിങ്ങളാ സ്ഥാപനം നമ്മളെ വൈദ്യശാല എത്ര വർഷമായി ഇപ്പം നമ്മൾ പുല്ലട്ടിയിൽ വന്നിട്ട്? കാരണം ആ ബന്ധങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. എത്ര വർഷമായി? 20 വർഷമായി കട. 20 വർഷമായി പുല്ലട്ടിയിൽ? 21-ാമത്തെ വർഷമാണ് തന്നെ. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ അനസുക്കാരൻ്റെ ഈ മനോക്കാരൻ്റെ ഹോട്ടലിൽ നിന്നാണ് കട്ട. 20 വർഷം ഇന്നിപ്പോ അധ്യ. അപ്പൊ നിങ്ങൾ അന്ന് വന്നെന്ന് എത്രയാണ് ചായക്ക് വില? അന്ന് 5 എനിക്ക് അത്ര ഓർമ്മല്ല. എത്ര ഓർമ്മല്ല, 5 തോന്നുന്നുണ്ടല്ലേ. കാരണം ഇവര് തുടങ്ങിയത് 40 പൈസന് ചായക്ക് തുടങ്ങി 86 മുത്തുകഥ പറയണ. ഇപ്പോ എന്തായാലും ഇവിടുന്ന് നുറുക്കും ചായ കുടിച്ചണം അല്ലേ? തുണക്കാരൻ കോഴിക്കാരൻ, നമ്മളെ പുല്ലട്ടിയിലുള്ള ഏക കോഴിക്കാടൻ്റെ ഒരു ഓണറാണ് ഫസിലു. ഇജ്ജ് എത്ര വർഷമായി ഫസിൽ ഇപ്പൊ കോഴിക്കോട് ചാടി തുടങ്ങിയിട്ട്? ഞാന് ചെറുപ്പം മുതൽ കുടിക്കൽ തുടങ്ങിയാണ്. അപ്പൊ എത്ര വയസ്സിൽ കോഴി കച്ചവടത്തിൽ നിൽക്കണേ? ഞാൻ 16-ാമത്തെ വയസ്സിൽ കോഴി കച്ചവടത്തിൽ തുടങ്ങി. 16-ാമത്തെ വയസ്സിൽ അപ്പൊ ഇപ്പൊ എത്ര? 32 വയസ്സ്. ഓ 15 വർഷം അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ചാടിച്ചാത്ത ദിവസമല്ല ഇവിടുന്ന്? ഒരു നാട്ടിൻപുറത്തെ ചായക്കട എന്ന് പറഞ്ഞാല് അതാ ഗ്രാമത്തിന്റെ ഒരു സാംസ്കാരിക മുഖം. അതാണ് ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ? എന്തും സംസാരിക്കാം അങ്ങനെ ഒരു പ്രത്യേക അനസിക്ക. ഇവിടെ സംഭവം ഇപ്പൊ ഞാൻ വന്ന മുതൽ ഇവിടെ രാഷ്ട്രീയം പറയണ്ട്, മതം പറയണ്ട്, എല്ലാതും ഉണ്ട്. അതിനെന്താ നിങ്ങളെ അഭിപ്രായം? അത് അവനാണ് സ്വാതന്ത്ര്യല്ലേ, എല്ലാവർക്കും എല്ലാവർക്കും പറയണം. എന്തും പറയാം, ബാക്കി രാഷ്ട്രീയം ചർച്ചകളാകാം, അതൊക്കെ ഇവിടെ ചെയ്യാം. സുന്നി മുജാഹിദ് ചർച്ചകൾ ഉണ്ടാകലുണ്ട്, APEK ചർച്ചകൾ ഉണ്ടാകലുണ്ട്. അതുപോലെ രാഷ്ട്രീയമായിട്ട് പല രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തലുണ്ട്. അതൊന്നും വിഷയമല്ല, എല്ലാവർക്കും എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യമല്ല, അത് പറയണം. അതാണ് ചായ നമ്മളെ ഇബ്രാഹിം. ബാക്കി മുമ്പ് ആയിക്കോട്ടെ, ഏതായാലും ഇബ്രാഹിക്കനെ കിട്ടിയ കഴിച്ചില്ല. ഇബ്രാഹിക്ക ഏതായാലും നമ്മൾ ഇന്നാളാ മുമ്പ് കളവ് കിടന്നപ്പോ അന്ന് പറഞ്ഞു. ഇബ്രാഹിം നിങ്ങൾ എത്ര വർഷമായി നമ്മുടെ ഈ ഒരു പുൽവെട്ടിയിൽ നിങ്ങളെ തുണക്കാനാണ് മാനുവാക്കാം അല്ലെ? ഈ മുപ്പരപ്പേ മാനുവാക്കാനോട്ടിരുന്നാണ് പറയാം അല്ലെ? നിങ്ങൾ അന്ന് ഇങ്ങനെ മാനുവാക്കാനോട്ടിരുന്നല്ലേ പറഞ്ഞത്? എത്ര വർഷമായി ഈ ഒരു ഹോട്ടലിൽ ഈ ഒരു ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? ഈ മാനുവാക്കാന്റെ വീടില് ചായ കുടിച്ചിട്ട് 45 വർഷം മൊത്തത്തിൽ പുല്ലട്ടി ആണ്. അതിന് 35 വർഷം പുലയിക്കണല്ലോ അല്ലേ? ഞാന് ആര്യണ്ണത്തൂന്റെ പിന്നെ വല്യപ്പൻ്റെ അവിടുന്ന് കഴിഞ്ഞിട്ട് വല്യപ്പൻ അമ്പലത്തിനാണ് ഇവര് ഇവിടെ തുടങ്ങി. അവിടുന്ന് ഒരു ദിവസമെങ്കിലും കുടിക്കാത്തില്ല അല്ലേ? ഒന്നോ രണ്ടോ കാലത്തായ കുടിച്ചു. മറ്റേ മുമ്പ് കണക്ക് വെച്ച് കൊല്ലത്തില് പാട്ടക്കണക്കിലെ ആര്യണ്ണത്തിനെ കൊല്ലത്തിലെ തീർത്തി. ഒരു കൊല്ലത്തിലെ അടക്കാരൻ്റെ നിറവന് വരുമ്പോ 7,000-8,000 രൂപ ഒന്നായിട്ട് ചായക്കാളത്തെ. ഇപ്പൊ ഇന്നത്തെ കണക്കാളി ഇപ്പൊ 8,000 വെക്കോ? ഇപ്പൊ അതിന് കണക്ക് വെച്ച് കുടിച്ചില്ലല്ലോ, കുടിച്ച മറ്റേ കൊല്ലത്തിലെ കൊടുത്തിരുന്നത്. അടക്കറി കഴിഞ്ഞാ പിന്നെ പണിയില്ലല്ലോ. പിന്നെ പൈസ വാങ്ങാൻ പള്ളിന്റെ മാത്രമേ ആയിരുന്നു. അതൊക്കെ വന്നപ്പോ
അയില്ലേ ലീവില്ല ദിവസം നിങ്ങക്ക് ഏതെങ്കിലും തോന്നിക്കോ ഇവിടെ തുറക്കാം. നമ്മള് അടുത്ത വല്ല മരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അടുത്ത ദിവസം ലീവ് എടുക്കേണ്ടി വന്നാൽ എടുക്കുക, അല്ലാതെ ഞങ്ങൾ ലീവ് എടുക്കുക. അങ്ങനെ കാരണം പെരുന്നാക്കെ നമ്മൾ ലീവ് എടുക്കുക. അതെ, ഞങ്ങൾ ആളുടെ പെരുന്നാക്കെ കൊണ്ട് വന്നാൽ വീഡിയോ അതെല്ലാം പറയാൻ പറ്റില്ല. സുബൈസ്കാരം കഴിഞ്ഞാൽ അപ്പൊ കൊടുക്ക ചായക്കാര് ഒരു കട്ടൻ കാപ്പിക്കാര് ഒരു ദിവസം വന്ന് ഇവിടെ കുത്തിരിക്ക വില കാണാണ്. അപ്പൊ സാധാരണ വരാന്, അപ്പൊ എന്താ പറയുക, കുടുംബ സൈസ് ടൂറ് സ്വീപ്പ് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അതില് ആഴ്ചോ ഒരാഴ്ചത്തോളം തീർത്തിട്ട് സുബൈക്ക് കയറാതെ നേരെ ഒരു ദിവസം സുബൈക്കല്ലേ പറഞ്ഞൂടെ നാളെ ഞങ്ങള് താക്കൂല. പിന്നെ ഒരാഴ്ചത്തോളം നേരെ സുബൈസ്കാർ കഴിഞ്ഞാൽ പെരിക്കാട് കയറി. പിന്നെ സുബൈക്കാരില് കൊറോണയിൽ നിർത്തി. പിന്നെ ഇന്നത്തെ വരെ സുബൈക്ക് കാര്യമില്ല. കൊറോണയിൽ പിന്നെ കൊറോണ കിട്ടാറ് എവിടെ പതിനഞ്ചല്ലേ പിന്നെ പതിനഞ്ചോ. അതിലൊരു മുന്നിലൊരു വായക്കൊല നോക്കിയേക്കോലോ. ആ അന്ന് സ്കൂളിൽ പോയി നന്ന് വാപ്പം വരത്ത് ഇങ്ങനെ ഉത്തിരിക്കും. എടാ അവിടെ അന്നൊരു വായക്കൊലി ഒരു വായക്കും ചായയും കുടിച്ചാൽ വണ്ടി കയറും. അന്നത്തെ അങ്ങനല്ല, ഇപ്പേ 85 പോലെയാണ് പുല്ലട്ടിയുടെ സ്ഥിര. 85 മുതല് എത്ര കൊല്ലായി ഈ ഒരു ഹോട്ടലിൽ നിന്ന് ചാടിച്ചോണേര്? വേങ്ങക്കാരെന്ന് പറഞ്ഞാല് മഹാസംഭവമാണ്. ഓലെ കാര്യം ഓല ഏത് വാപ്പാനോട് മൂത്തേക്ക് പറയും. അത് ഇനി പറമ്പലൽവി ആണെങ്കിൽ പറമ്പലൽവിനോടും പറയൂ. ഓലെ പരിപാടി അത്രേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട് ചായ കച്ചവടക്കാരാണ് നെച്ചിട്ട് ഓലക്ക് ഓലോ എന്തും പറയാം, അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. മനസ്സിലായി. ഞാനും ചായ കച്ചവടം ചെയ്താണ്. അച്ഛ ഞാൻ എന്നാലും ഓല പിടിയുന്ന ചായ കട കുടിച്ചിരുന്നു. ഇപ്പോഴോ? ഇപ്പോഴും ഓല പിടി തന്നെയാണ്. അതപ്പോ കട കുടിച്ചുണ്ടോ? കട കുടിച്ചില്ല, എല്ലാം റെഡി കായ കൊടുക്കുള്ളു. പിന്നെ ഇവിടെ വന്നങ്ങാണ്ട് ചായ കുടിച്ചാൽ കഴിവില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. സൗദി അറേബ്യ പോയ ഒരു അജി ചില കൈ പോലുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചാലും കൈ പോലില്ല. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ അങ്ങോട്ടും പറയണം. അത് പറയാനല്ലോ, അതിനെന്താ സംശയം? നമ്മൾ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പറയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൂല. തെറ്റൂല ആരായിക്കോട്ടെ, തെറ്റണോ? അത് നമ്മൾ തെറ്റിയാലേ നമ്മൾ ജീവിക്കുമല്ലോ. നിങ്ങളിപ്പോ എത്ര കൊല്ലായി മൂപ്പരപ്പം? എന്നാലും എത്ര ഉറപ്പി അതിനൊന്ന് ചായക്ക് മുതൽ അതൊന്നും അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. തുടക്കത്തില് ഞാനതേപോലെ കാൽ ചായ അതായത് ഞമ്മളെ ഇയാളെ മാമനെ യൂസ്ഫിന്റെ അമ്മോട്ടാക്കാൻ ചെറിയ ചെറിയ കടം കുടിച്ചു. അന്ന് എത്ര പൈസ? അന്ന് എത്ര? 30 rupees. പിടിയില് ഓലി പഞ്ഞപ്പെടുത്താല് കുത്തി മറിഞ്ഞാലും ഓലിക്കൊരു നിയന്ത്രണമുണ്ട്. ഇത്ര പൊറാട്ട, ഇത്ര കടി, അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു പലഹാര കടികൾ ഓലുണ്ടാവും. അതായത് പിന്നെ വരുന്ന കസ്റ്റമറിന് പൊറാട്ട ഇല്ലാന്നേ പറയുള്ളൂ. വയക്കണ പരിപാടിയാണ് വെച്ചാല് ഓലിക്കത് ഖിയാമം വരെ നീണ്ടു പോണേ കച്ചവടം. ഇത് രണ്ടു ദിവസം കൊണ്ട് ചെയ്തുങ്ങാണ്ട് മൂന്നാമത്തെ ദിവസം മടക്കി വെക്കണമെന്നല്ലേ കാഴ്ചപ്പാടില്ല. ഓലെ സംബന്ധിച്ച് എന്താ പറയുക, ഈ കച്ചവടം തന്നെ ചെയ്തുങ്ങാണ്ട് ഇതുകൊണ്ട് തന്നെ മരിച്ച് പിരിയാന്നില്ല കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് കൊറേ വാരി കൂട്ടി ഉണ്ടാക്കണം എന്നല്ല, ഒരു ലെവലിൽ ഒരു കൂലിപ്പണി മട്ടത്തിൽ അങ്ങനെ പോകും. അത് എന്നും ഈ പൊറാട്ടയും ഈ മറ്റേ ഈ ഉണ്ടാക്കണ കടി, പിന്നെ ലേസം മറ്റേ ബീഫും ചെലപ്പോ കോഴി വാങ്ങിയാണ്ട് കറി ഉണ്ടാക്കും. അത് കൊടുക്കും. അല്ല ചോറുണ്ടോ ചാറുണ്ടോ അതൊന്നും ചോദിച്ചാ അതൊന്നും ഉണ്ടാവൂല. ഈ ഉണ്ടാക്കണ പരിപാടി എന്നും പൊറാട്ട വളരെ ഇപ്പൊ നിങ്ങളും കൊറേ പറഞ്ഞല്ലോ. അപ്പൊ ഇവര് ഓർഡർ കച്ചവടം ചെയ്തിട്ട് എന്നത്തെ പേര് ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയതോ ഓലി ഇങ്ങനെ ചായയും കടി, ഇങ്ങനെ ചായയും കടിയും കൊടുത്തിട്ട് ഇങ്ങനെ ചായയും കടി ഓല് കൊടുത്തിട്ട് ഓല് ആദ്യം ഓല് ഒരു വൈക്കോൽ പെരിയിൽ ഒരു പാർട്ടി വൈക്കോൽ പിന്നെ അത് ഓടിട്ടേ വരെ
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്ക് മാർക്കിന്റെ വരെയായി കേട്ടോട്ടെ, കേട്ടാലും കുഴപ്പമൊന്നുമില്ല, ഓർക്കൊക്കെ മാർക്കിന്റെ വരെയായി. പിന്നെ ഓലെ കഴിഞ്ഞിട്ട് എന്ത് കിട്ടിയ രജിപോലെ കക്കറ ഓല അൻസമാരുണ്ട്, ഓർക്കും കയറ്റി കൊടുത്ത് മാർക്കിന്റെ വില. ഇവര് ഈ ചായ കച്ചവടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓല് ചെറുക്കന്മാരൊക്കെ ഗൾഫക്ക് പറഞ്ഞയച്ചു. പിന്നെ പോലെ ഓനെ കാറ് വാങ്ങി. ഇതൊക്കെ ഇപ്പൊ ഈ യൂസഫ് പൊറോട്ട ഇട്ടിട്ടും അനസ് ചായ മാർന്നിട്ടും അനസ് പാത്രം മോരിയിട്ടും ഓന്റെ കുടിയിലുള്ളവരൊക്കെ വന്ന് പിന്നെ സുബൈന്റെ ടൈമില് വെള്ളപ്പം ചുട്ടിട്ടും ഇത് പാത്രം മോറി കഷ്ടപ്പെട്ടിട്ട് പഴയ കാലത്ത് എഞ്ചി അടുന്ന മാതിരിയാണ്. എഞ്ചി കൂലിപ്പണി എടുത്ത് ആൾക്കാരെ കുളിച്ചങ്ങാണ്ട് നട്ടാലേ നമുക്ക് മോലാവൂലേ. അപ്പൊ തന്നെ എഞ്ചി കൃഷി പോലെ ഓലെന്നെ ഇറങ്ങി പണി എടുത്തങ്ങാണ്ട് ഓലിപ്പൊ എങ്ങനെ 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 ഉണ്ടാക്കി അത് ഓല അധ്വാനം. പതിനാറ് വയസ്സ് ഫസ്റ്റ് കച്ചവടം ചെയ്യുന്നത്. അത് ഇവിടെ ചെയ്യണോ അവിടെ ചെയ്യണോ അത് കുറുമുണ്ടോ? അതിലല്ലേ അന്ന് മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ട്? ഇവിടെ വന്നിട്ട് ചാഴ്ചയിട്ടൊന്നും ഇവിടുന്ന് പോക്കില്ല ചാഴ്ച തുടങ്ങിയിട്ട്? അല്ല, ഞാനിപ്പോ 12 വർഷമായിട്ട് ഇവിടെ എത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഇബ്രാഹിം കിട്ടി, നമ്മളെ വേണുവേട്ടനെ കിട്ടി. വേണു 10-20 കൊല്ലായി എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പോഴാണ് ഞാനത് അറിയുന്നത് സത്യത്തിൽ. ഏതായാലും ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ഈ ഒരു ഹോട്ടലിൽ എന്ന് പറയുമ്പോഴേ ഈ രണ്ട് മേസം ഇരുന്ന് കഴിഞ്ഞാലേ ഇവിടെ രാഷ്ട്രീയമുണ്ട്, മതത്തിൻ്റെ കാര്യങ്ങൾ പറയും, രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ പറയും, അതുപോലെ തന്നെ മതസംഘടനകളുടെ കാര്യങ്ങൾ പറയും. ചുരുക്കം പറഞ്ഞാൽ അടിയല്ലാത്തൊക്കെ ഇവിടെ നടക്കും, പക്ഷേ അത് ഇവിടെ കൊണ്ടാണ് തീരുകയാണ്. ഇവിടെ എന്തെങ്കിലും ചർച്ച കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടാണ് തീരും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ചർച്ചയല്ല, എന്നാൽ അതിൻ്റെ അടിയിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും നടക്കും. നാട്ടിലത്തെ എന്ത് വിഷയങ്ങളും ചർച്ച ചെയ്യണ ഒരു ഹോട്ടലും. കാരണം എന്താ വെച്ചാൽ വേണ്ടിട്ട് പറഞ്ഞപ്പോൾ നേരത്തെ കേട്ടു, ഉൾഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ഹോട്ടലുകളിൽ ഉള്ളൊരു സംഭവമാണ്. നമ്മളെന്താ വെച്ചാൽ ഏത് ഗ്രാമങ്ങളായാലും ആ ഒരു ഗ്രാമത്തിലെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ ആളുകളും നാട്ടുകാരും വയസ്സന്മാരും ചെറുപ്പക്കാരൊക്കെ കൂടി ഭയങ്കര രസകരമായ സംഭവം, പല ചർച്ചകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഞാനെന്താ വെച്ചാൽ ഈ അത് പിന്നെ ഇതിൽ ഇപ്പോൾ ഈ കവർ ചെയ്യാൻ കാരണം നാടായതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും പഴക്കല്ല, ഇതിലേറെ പഴക്കല്ല ഹോട്ടലുകളൊക്കെ ഒരുപക്ഷെ കരുവാരക്കുണ്ടിൽ ചിലപ്പോൾ ഉൾഗ്രാമങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല, ചിലപ്പോൾ കമൻറ്റുകൾ വന്നുകൂടായില്ല. പക്ഷെ ഞാനെന്താ വെച്ചാൽ ഇവിടെ ഇത്രയും പരിചയപ്പെട്ട് ഇത്രയും പഴക്കമുള്ള നമ്മുടെ പുൽവെട്ടിലൊരു ഹോട്ടലിൽ നിന്നുള്ള നിലക്കാണ്. അനീഫാക്കോ എന്തൊക്കെയാ ഇത്? നമ്മൾ അനീഫാക്കും, ജെ സി ബി അനീഫാക്കും അല്ലേ, പബ്ലിസിറ്റി ചെയ്യേണ്ടതാണ് അനീഫാക്ക് പറയുന്നത്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ ഏതായാലും വിവരങ്ങൾ ഞാൻ ഒന്ന് പങ്കുവെച്ചു നാത്തണം, കാരണം വെച്ചാൽ പഴയ ഒരു ചരിത്രം അറിയണമല്ലോ. 1 രൂപയ്ക്ക് 1.5 രൂപയ്ക്ക് പൊറാട്ടിയും ചായയും കുടിച്ചാൽ മനസ്സിലായി ഞാൻ. അതിൻ്റെ മുന്നേ 40 പൈസക്കും 35 പൈസക്കൊക്കെ ചായ വിറ്റിന് ആൾക്കാരും കുടിച്ച ആൾക്കാരൊക്കെ ഉള്ളത്. ഏതായാലും സംഭവം ഇനിയും നമുക്ക് ഇങ്ങനത്തെ വിവരങ്ങൾ മറ്റു നാടുകളിൽ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.